ബൈക്ക് യാത്രക്കാരനെ കാറിടിച്ച് വീഴ്ത്തി 26 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ രണ്ടു പേർ കൂടി അറസ്റ്റിലായി. എടവണ്ണയിലാണ് ബൈക്ക് യാത്രക്കാരനായ യുവാവിനെ കാറിടിച്ച് വീഴ്ത്തി ലക്ഷങ്ങൾ കവർന്നത്. നിലമ്പൂർ വടപുറം സ്വദേശികളായ ഇലവൻമുട്ടിൽ സനു തോമസ്, പൂളക്കുളങ്ങര മുനീബ് റഹ്മാൻ എന്നിവരെയാണ് നിലമ്പൂർ DYSP സാജു കെ എബ്രഹാം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഇരുമ്പുഴി സ്വദേശിയായ യുവാവ് ബൈക്കിൽ കൊണ്ടുവരികയായിരുന്ന 26 ലക്ഷം രൂപയാണ് കാറിലെത്തിയ പ്രതികൾ കവർന്നെടുത്തത്. യുവാവ് സഞ്ചരിച്ചിരുന്ന ബൈക്കിനെ സ്വിഫ്റ്റ് കാറിലും ബൈക്കിലുമായി പിന്തുടർന്നു വന്ന പ്രതികൾ CNG പാതയിൽ കുണ്ടോട് പെട്രോൾ പമ്പിന് സമീപമെത്തിയപ്പോൾ ബൈക്കിൽ ഇടിച്ചു വീഴ്ത്തി യുവാവിനെ ബലമായി കാറിൽ പിടിച്ചു കയറ്റുകയായിരുന്നു. ബൈക്കിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്ന പ്രതികൾ ബൈക്ക് റോഡരികിൽ ഉപേക്ഷിച്ചു. യുവാവിനെ കാറിൽ വെച്ച് മർദ്ദിച്ച ശേഷം മൊബൈൽ ഫോണും പേഴ്സും പിടിച്ചു വാങ്ങിയ ശേഷം മമ്പാട് മേപ്പാടത്ത് ഇറക്കിവിടുകയായിരുന്നുവെന്ന് പരാതിക്കാരൻ പറയുന്നു. ഇയാൾ സ്ഥിരമായി ബൈക്കിൽ പണം കൊണ്ടുപോകുന്നത് സനു തോമസിന് അറിവുള്ള കാര്യമായിരുന്നു. സനു തോമസ് ഇക്കാര്യം ആലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള കവർച്ചാ സംഘത്തെ അറിയിക്കുകയും ഇതിനായി 2 ദിവസം മുൻപേ നിലമ്പൂരിലെത്തിയ കവർച്ചാ സംഘം സനു തോമസുമായി ചേർന്ന് പദ്ധതി തയ്യാറാക്കുകയുമായിരുന്നു. കവർച്ചയ്ക്ക് ഉപയോഗിച്ച കാറിന് വ്യാജ നമ്പർ പ്ലേറ്റാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അറസ്റ്റിലായ മുനീബാണ് വ്യാജ നമ്പർ പ്ലേറ്റും പരാതിക്കാരനെ പിന്തുടരാനാവശ്യമായ ബൈക്കും സംഘടിപ്പിച്ചു നൽകിയത്. ഇതിന് പ്രതിഫലമായി കവർച്ചയ്ക്ക് ശേഷം സനു തോമസ് 20,000 രൂപ മുനീബിന് നൽകിയിരുന്നു. 1,50,000 രൂപ സനു തോമസും ലഭിച്ചു. പരാതിക്കാരനെ പിന്തുടർന്ന് ഇടിച്ചു വീഴ്ത്തിയ കാറിൽ സനു തോമസും ഉണ്ടായിരുന്നു. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ സനു ബാംഗ്ലൂരിലും മൈസൂരിലുമായി ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു. സനു തോമസിനെ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപേക്ഷിച്ച കോട്ടാലയിലെത്തിച്ച തെളിവെടുപ്പ് നടത്തി. ഉപേക്ഷിച്ച നമ്പർ പ്ലേറ്റും കണ്ടെത്തി. കവർച്ചയ്ക്ക് ഉപയോഗിച്ച കാറും ബൈക്കും പോലീസ് കസ്റ്റഡിയിലാണ്. സംഘത്തിൽ ഉൾപ്പെട്ട 2 പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റുള്ളവരെ കുറിച്ച് സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. SIമാരായ വിജയരാജൻ വി, അബ്ദുൾ അസീസ്, ASI രതീഷ്, സുഭാഷ് എൻ, ഫാസിൽ കുരിക്കൽ, ഡാൻസഫ് അംഗങ്ങളായ സുനിൽ NP, അഭിലാഷ് കൈപ്പിനി, KT ആഷിഫ്, T നിബിൻ ദാസ്, ജിയോ ജേക്കബ് എന്നിവരടങ്ങിയ സംഘമാണ് കേസിന്റെ തുടരന്വേഷണം നടത്തുന്നത്. Empire College of Science offers Hospital Administration course, MBA in Healthcare Management. Training tie-up with multi-specialty hospitals and medical colleges. Visit www.emperecollege.in. Empire College of Science, Kuttipuram.